അമേട്ടി റായ്ബറേലി മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താതെ കോൺഗ്രസ് മത്സരിക്കാനില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി. ഇതോടെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിഷ്ണു തലവൂരുണ്ട ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിഷ്ണു, എന്ത് വിവരങ്ങളാണ് ലഭിക്കുന്നത്? രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തന്നെയാണോ സാധ്യത റായ്ബറേലിയിൽ? ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. കീർത്തി, റായ്ബറേലി അതോടൊപ്പം തന്നെ അമേഠി മണ്ഡലങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ രണ്ടിൽ ഒരാളെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ, അവസാനപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് അമേഠിയിലേക്ക് എത്തിച്ചിരുന്നു. അത് അവിടെയുള്ള ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിലേക്കാണ് ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ എത്തിച്ചത്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ അമേഠിയിലായിരിക്കില്ല മത്സരിക്കുക. അമേഠിക്ക് പകരം രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള ചില സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഭാഗത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ റായ്ബറേലി മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുമ്പോൾ അമേഠി മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്ന മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവായിട്ടുള്ള കെ എൽ ശർമ്മ ഇത്തരത്തിൽ അമേഠി മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇതുവരെ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ വസ്തുത. കാരണം അമേഠി റായ്ബറേലി മണ്ഡലങ്ങളെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നാണ് അവസാനിക്കുക. ഇനിയും മണിക്കൂറുകൾ മാത്രം ആണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത് എങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ഔദ്യോഗികമായിട്ട് റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറെ പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. കീർത്തി, വിഷ്ണു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരെയും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ സാധിച്ചിട്ടില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഇത്തരം ഒരു നീക്കം, കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടില്ലായ്മ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു വൈകിയുള്ള ഈ ഒരു തീരുമാനം, അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസക്കുറവല്ലേ തുടർന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകില്ലേ? ഇത് കോൺഗ്രസ്സിന് തന്നെ ഒരു തിരിച്ചടിയായി മാറുമെന്ന കാര്യമല്ലേ മനസ്സിലാക്കട്ടെ? കീർത്തി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുമ്പോൾ അതിൽ ഏറ്റവും വലിയ വിമർശനം ബി ജെ പിയുടെ അടക്കം ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. അമിത്ഷാ പോലും പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് കോൺഗ്രസിൻ്റെ തന്നെ ആത്മവിശ്വാസമില്ലായ്മയാണ് എന്നതാണ് അമിത്ഷാ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ വിമർശിച്ച മറ്റൊരു വിഷയമെന്ന് പറയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാനില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചുനിന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധി ഇത്തവണ പറയുന്നത് ഒരു സീറ്റിൽ മത്സരിക്കാനായിട്ടില്ല, പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്ന്, അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന ഒരു നിലപാടാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചത്. രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ രണ്ടാമതൊരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാനില്ല എന്നൊരു നിലപാട് രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിലാണ് അമേഠിയിൽ മത്സരിക്കാനില്ല എന്നൊരു നിലപാടിൽ തന്നെ രാഹുൽ ഗാന്ധിയും ഉറച്ചു തന്നത്. എന്തായാലും ഈ രണ്ടു പേരിൽ ഒരാളെയെങ്കിലും മത്സരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട അവസാന നിമിഷ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം വൈകുന്നത്. എന്തായാലും നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ പുറത്തു വരുന്ന സൂചനകളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തൻ്റെ അമേഠി സീറ്റ് വിട്ടുകൊണ്ട് റായ്ബറേലിയിലേക്ക് ചേക്കേറുന്നു എന്നതാണ്. ഈ രാഹുൽ ഗാന്ധി നേരത്തെ അമേഠിയിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ റായ്ബറേലിയിലേക്ക് പോവുകയാണെങ്കിൽ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. കീർത്തി, ശരി, വിഷ്ണു തലവൂരാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയതായി.